ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ കുറേ വിശേഷങ്ങൾ ഞാൻ ഷെയർ ആക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും എന്താണ് ടോപ്പിക് എന്ന്. അപ്പോൾ അതന്നെ ഇന്ന് അനിയത്തിയുടെ കല്യാണവും അതിൻ്റെ കുറേ വിശേഷങ്ങളുണ്ട്. ഇത് ഞാൻ ഒരു 2-3 ദിവസം കൊണ്ട് എടുത്തിട്ടുള്ള ഒരു വ്ളോഗാണ്. കുറച്ച് ക്ലിപ്പുകളൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഷെയർ ചെയ്യണത്. അപ്പോൾ എന്തായാലും നേരെ വീഡിയോ കണ്ടോക്ക്. കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുന്നുണ്ടോ. അപ്പോൾ എന്തായാലും നേരെ വീഡിയോ കാണാം. അങ്ങനെ ഞാൻ ആദ്യം തന്നെ കാണിക്കുന്നത് മഞ്ഞൾ കല്യാണത്തിൻ്റെ വിശേഷങ്ങളാണ്. നമ്മളങ്ങനെ വലിയ പരിപാടി കാര്യങ്ങളൊന്നുമില്ല. വെറുതെ എല്ലാവരും യെല്ലോ ഡ്രസ്സ് ഇട്ടിട്ട് ഓരോ ഫോട്ടോഷൂട്ട് അത്രേ ഉള്ളൂ. നമ്മൾ ഫാമിലി ഇതാ യെല്ലോ കളറ് ടോപ്പും അതിന് മാച്ചായിട്ട് റെഡ് കളറ് ഷോളുമാണ്. ഇതെല്ലാം ഓളെ ഫ്രണ്ട്സാണ്. ഓളെ ഫ്രണ്ട്സ് ഉണ്ടോ, നല്ല രസമുണ്ടായിരുന്നു ഓല കോമ്പോ. നമ്മളും അങ്ങനെ ആക്കണമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പിന്നെന്തോ സാരി എടുത്താൽ രസമുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒഴിവാക്കി. പക്ഷേ സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായിട്ടോ, നമുക്കും അതുപോലെ ആക്കിയാൽ മതിയായിരുന്നു എന്ന് തോന്നി. എന്തായാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ വലിയ കല്യാണമൊന്നുമില്ല, ചെറിയൊരു കൂട്ടിക്കൊണ്ടുപോലെ അത്രേ ഉള്ളൂ. പിന്നെ ഓളെ സന്തോഷത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെയെല്ലാം ചെയ്തിട്ടുള്ളത്. പിന്നെ ദാ ഇതെല്ലാവരും കൂടി നിന്നിട്ട് ഫോട്ടോ എടുക്കലും അങ്ങനെ പിന്നെ മെയിനായിട്ട് ഫോട്ടോ എടുക്കൽ മാത്രമാണല്ലോ, അതുതന്നെയാണ് കാര്യമായിട്ട് നടന്നത് ഇന്ന്. പിന്നെ ഞാൻ ഫുള്ളായിട്ട് വീഡിയോ ഒന്നും കവർ ചെയ്തിട്ടില്ല. ഇങ്ങനെ ഓരോ ദിവസവും ഓരോരോ പരിപാടികൾ ഉണ്ടാകുമ്പോൾ കുറച്ച് കുറച്ച് ക്ലിപ്പ് ആഡ് ചെയ്തു, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ മുകളിൽ കുറച്ച് ബലൂണും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതാ ഒന്ന് ഡെക്കറേഷനാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇനി ഫോട്ടോ എടുക്കാനും ഒക്കെ പോവാണ്. പറഞ്ഞില്ലേ വലിയ പരിപാടിയൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ചെറിയൊരു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഞാൻ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് ഞാൻ ലാസ്റ്റ് കൊടുക്കുക. ഈ ഒരു ദിവസത്തിൻ്റെ പിറ്റേന്ന് തന്നെയായിരുന്നു നിക്കാഹ്. നിക്കാഹിന് ഞാൻ അങ്ങനെ വ്ളോഗൊന്നും ചെയ്തിട്ടില്ല, ഒരു ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട്, അതും ഞാൻ ലാസ്റ്റിനെ കൊടുക്കുക. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് കല്യാണത്തിൻ്റെ അന്നത്തെയാണ്. ഇതിപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ്. പിന്നെ ഞാൻ ഇവളെ മാറ്റിച്ച് കൊടുക്കുന്നതും പിന്നെ മേക്കപ്പ് ചെയ്യുന്നതും അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ ഇതാ നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തി. ഇത് പെരിന്തൽമണ്ണ ചോയ്സ് പറഞ്ഞ ഓഡിറ്റോറിയം ആണ്. പിന്നെ താത്ത രണ്ടാളും ഒരേ കളറ് ചുരിദാറും. നമ്മളിതാ സ്കേർട്ടും ജാക്കറ്റും അങ്ങനെയാണ് കിട്ടിയുന്നത്. പിന്നെ ഇതാ ഈ രണ്ട് കുട്ടികളാണ് ഓൾക്ക് മേക്കപ്പ് ചെയ്ത് കൊടുത്തത്. അങ്ങനെ ഇതാ ഓൾമോസ്റ്റ് എല്ലാവരും വന്നു. ഇതിപ്പോൾ ഓളെ ഹസ്ബൻഡിൻ്റെ അവിടുത്തെ ആൾക്കാരും എല്ലാവരും വന്നിട്ടുണ്ട്. ഓരിപ്പോൾ ഫോട്ടോ എടുക്കണ തിരക്കിലൊക്കെയാണ്. പിന്നെ ഞാൻ കല്യാണത്തിന് ഇത്ര തന്നെയുള്ളൂ വീഡിയോ ഒക്കെ എടുത്തിട്ട്. ഇപ്പോൾ തോന്നുക കുറേ വീഡിയോ കവർ ചെയ്താൽ മതിയായിരുന്നു എന്ന്. അന്നേരം കുറേ ആൾക്കാർ വന്നിട്ടും നമ്മളെ കുടുംബക്കാരെല്ലാം വന്നിക്കല്ലേ, അപ്പോൾ ഓരോടൊക്കെ സംസാരിച്ച് നിന്നിട്ട് അങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ പറ്റും മറന്നു പോയി. ഇനിയിപ്പോൾ ഞാൻ കാണിക്കുന്നത് കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ഇതാ നമ്മളെ വീട്ടിലെ സൽക്കാരാണ്. നമ്മൾ ഈ 2 പുതിയാപ്പിള എന്നൊക്കെ പറയാമല്ലോ, അത് അവരുടെ വീട്ടിൽ നിന്ന് കുറേ ആൾക്കാർ നമ്മളെ വീട്ടിലേക്ക് വരിക, അതാണ് 2 പുതിയാപ്പിള എന്ന് പറഞ്ഞാൽ.
ഇതിപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് ഉള്ള കല്യാണമൊക്കെ കഴിഞ്ഞു. നമ്മളെ വീട്ടിൽ 5 മക്കളെയും കല്യാണം കഴിഞ്ഞു കേട്ടോ. മാഷാല്ലാ. പിന്നെ ഫുഡും കാര്യങ്ങളും എല്ലാം നമ്മൾ ഓർഡറാക്കിയിരിക്കുന്നു. ഇതിപ്പോൾ ബ്രോസ്റ്റും പിന്നെ കാടയും അത് ഫ്രൈ ചെയ്യാണ്. അത് ലൈവായിട്ട് തന്നെ ഒന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എന്തായാലും ചൂടോടെ തന്നെ സെർവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതാ ഓളും ഓളെ ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ട്. അവരൊരു ഏകദേശം ഒരു 19-25 ആൾക്കാരെങ്കിലും ഉണ്ടാവും. അങ്ങനെ എല്ലാവരും വന്നു. ഇനിയിപ്പോൾ എന്താ എല്ലാവർക്കും ഫുഡ് കൊടുക്കുക, കുറേ ടൈം സംസാരിച്ചിരിക്കുക, അത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയെല്ലാം തന്നെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരെയും സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാനും എല്ലാത്തിനും തോന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളെന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടൊന്ന് കൂടെ നിൽക്കുക. ഇൻഷാ അല്ലാ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.